ആഘോഷത്തിന്റെ 40 നാളുകൾക്കായി ശാന്തഗിരി അണിഞ്ഞൊരുങ്ങുന്നു. വർണ്ണക്കാഴ്ചകളും വിനോദ ഇടങ്ങളും ഒരുക്കി ശാന്തഗിരി ഫെസ്റ്റിന്റെ 3-ാം പതിപ്പ് ആരംഭിച്ചു. 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിന്റെ വിളംബരം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു. കുട്ടികളിൽ ഉദ്യോഗമുണർത്താൻ ഗോസ്റ്റ് ഹൗസും റോബോട്ടിക് ആനിമൽ ഷോയും തയ്യാറാണ്. ഒപ്പം കൂറ്റൻ അമ്യൂസ്മെന്റ് പാർക്കും 3D ഷോയും വൈവിധ്യങ്ങൾ കാത്തുവെക്കുന്ന പെറ്റ് ഷോയും അക്വാ ഷോയും ഫെസ്റ്റിന്റെ മറ്റ് ആകർഷണങ്ങളാണ്. ഇവിടെ ഈ ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ, വിനോദങ്ങൾ, അതുപോലെ തന്നെ അറിവിനും വിജ്ഞാനത്തിനും ഒക്കെ ഇടം തരുന്ന ഒരുപാട് സംഗതികൾ ഇതിനോട് അനുബന്ധമായി ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയ ലൈറ്റ് ഷോയാണ് ഈ കാണുന്ന നമ്മുടെ ഈ വാട്ടർ റിസർവയർ. അതിൽ 10 കോടി ലിറ്റർ വെള്ളം സംഭരിക്കുവാൻ കഴിയുന്നൊരു ജലസംഭരണിയാണ്. ഇവിടെ തന്നെ ഒരു വാട്ടർ ഫാൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു ഫൗണ്ടെയിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് വരുന്ന മ്യൂസിക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി വരുന്നത്. ഇവിടെ ഈ ഒരു ഇതൊരു വലിയ പാർക്കായിട്ടാണ്, ഒരു തീം പാർക്കായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മുകളിലൊരു ബുദ്ധ വിഗ്രഹം, ഒരു ആൽമരത്തിൻ്റെ തണലിൽ ബുദ്ധ ഭഗവാൻ ഇരിക്കുന്ന ഒരു വിഗ്രഹം. അതുപോലെ ഈ അമ്യൂസ്മെൻറ്റിൽ പല തരത്തിലുള്ള പെറ്റ് ഷോ, അതുപോലെ ഈ റൈഡുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ആസ്വദിക്കുവാൻ കഴിയുന്ന കാര്യം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചെല്ലുന്നു, കാഴ്ചയുടെ ഉത്സവത്തിന് ശേഷം എല്ലാവരും ചെല്ലുന്ന നേരെ നമ്മുടെ ആശ്രമത്തിൻ്റെ ആത്മീയ സന്നിധിയിലേക്കാണ്. 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിന്റെ വിളംബരം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു. ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ഫെസ്റ്റ്, അതിനോടനുബന്ധിച്ച് നടത്തുന്ന വിവിധങ്ങളായ സമ്മേളനങ്ങൾ, അതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വിവിധ സാംസ്കാരിക ഉത്സവ പരിപാടികൾ, അങ്ങനെയെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ നാടിലെയും രാജ്യത്തെയും പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ടും ഈ ഫെസ്റ്റ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ പ്രാധാന്യം കൊണ്ടും തന്നെ മലയാളികളുടെയും മലയാള കരയ്ക്ക് പുറത്തുനിന്നും ആയിരക്കണക്കായ ആളുകളെ ആകർഷിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒന്നായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചടങ്ങിൽ MP അഡ്വക്കേറ്റ് AA റഹീം, ശാന്തിഗിരി പ്രസിഡന്റ് സ്വാമി ചൈതന്യജ്ഞാന തപസ്വി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ശാന്തിഗിരി ആശ്രമത്തിന്റെ റിസർച്ച് സോണിൽ അതിവിശാലമായ ജലസംഭരണിക്ക് ചുറ്റുമാണ് ഇത്തവണത്തെ കാർണിവൽ. പ്രകാശ വിന്യാസം കൊണ്ടുള്ള വർണ്ണക്കാഴ്ചകളും പ്രകൃതിയോടിണങ്ങി നിൽക്കുന്ന ഹാപ്പിനെസ് പാർക്കും ഫെസ്റ്റ് നഗരിയുടെ മുഖ്യ ആകർഷണമാകും. ആശ്രമത്തിന്റെ പുതുനിറങ്ങളിൽ തീർത്ത പ്രവേശന കവാടത്തോട് ചേർന്ന നക്ഷത്രവനവും നാടൻ പശുക്കളുടെ ഗോശാലയും ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ സ്റ്റാളുകൾ, ഇന്ത്യൻ രുചിക്കൂട്ടുകളുടെ പെരുമ വിളിച്ചോതുന്ന വെജിറ്റേറിയൻ ഫുഡ് ഫെസ്റ്റും ഉണ്ടാകും. വരുന്ന 40 നാൾ ശാന്തിഗിരിയിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കാഴ്ചകളുടെ പൂരമാണ്. ജനം തിരുവനന്തപുരം.